Hello friends, welcome to our channel Fathi's Kitchen. In the Namal Undakan Boganada, Valerate Brujigaramaya, Uru Kaichar Palakadinde, Sondam, Kalyana Kaichar Adinai, Namal, Indakya, ingredients second in the Noka Nan, Arakilo, Illum, Kolipodu Woodilla, Mutton, Edithichitunde. 100 gram tuvare parippum 50 gram kadale parippum eduthittunde vegetables oru urula kazhinge eduthe murichu vechittunde oru murengika valudeduthe idu pole murichittunde oru vaazhaikka idu pole murichedutittunde oru vazhudhanaiya idu pole murichedutittunde kumbalange oru kashnam eduthe idu pole murichu vechittunde pinne oru maangaye idu pole chetti murichu vechittunde ഒരു നാല് പച്ചമുളകർത്തെ കീറി വെച്ചിട്ടുണ്ട് മൂന്ന് തക്കാളി എടുത്തിട്ടുണ്ട് രണ്ട് വലിയുള്ളി മുറിച്ചിട്ടുണ്ട് പിന്നെ രണ്ട് സ്പൂൺ വെളുത്തുള്ളി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് നാല് മൂന്ന് സ്പൂൺ ചെറിയുള്ളി ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട് രണ്ട് സ്പൂൺ ഇഞ്ചി പേസ്റ്റ് ആക്കി വെച്ചിട്ടുണ്ട് നാല് ദണ്ട് കറിവേപ്പില എടുത്തിട്ടുണ്ട് കുറച്ച് മല്ലിയില എടുത്തിട്ടുണ്ട് ഒരു അരമൂട് തേങ്ങ ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട് നമുക്ക് കടലപ്പരിപ്പും തുവരപ്പരിപ്പും പാകത്തിന് വെള്ളം ഒഴിച്ച് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും നമ്മൾ എടുത്തു വെച്ച മട്ടണും ഇട്ട് നാല് വിസിലിന് ഇടണം അപ്പോൾ പരിപ്പും മട്ടണും എല്ലാം ഒരുമിച്ച് നമുക്ക് വെന്ത് കിട്ടും ഇല്ല ഒന്ന് നന്നായി മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെക്കാം നമുക്ക് ഇതിനെ വേണ്ട മസാലക്കൂട്ടുകൾ റെഡിയാക്കാം അതിനായി ഒരു ഫ്രൈ പാൻ അടുപ്പിലോട്ട് വെച്ചിട്ടുണ്ട് അതിലേക്ക് 100 ഗ്രാം സൺഫ്ലവർ ഓയിൽ ഒഴിക്കുന്നുണ്ട് എണ്ണ ചൂടായതും കടുകിട്ട് പൊട്ടിക്കാം കടുക് പൊട്ടിയത് ജീരകം ഉലുവയിട ജീരകം എല്ലാം ഓരോ സ്പൂൺ എടുത്തിട്ടുണ്ട് അത് ഇട്ടിട്ടുണ്ട് പിന്നെ നമ്മൾ എടുത്തു വെച്ച പട്ട ഗ്രാമ്പു ഏലക്ക രണ്ട് കഷ്ണം പട്ട ഏലക്ക രണ്ടെണ്ണം ഗ്രാമ്പു രണ്ടെണ്ണം പിന്നെ കറിവേപ്പില ഇതെല്ലാം ഇട്ട് പൊട്ടിച്ചതിന് ശേഷം നമുക്ക് പച്ചമുളകും വലിയുള്ളിയും അതിലേക്കിട്ട് നന്നായി വഴറ്റിയെടുക്കാം അതിൻ്റെ പച്ചമണം മാറിയതും അതിലേക്ക് ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം ഇട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് മിക്സാക്കിയെടുക്കാം അതിൻ്റെ പച്ചമണമൊക്കെ മാറിയതും അതിലേക്ക് നമ്മളെടുത്ത് വെച്ച തക്കാളി ഇടാം തക്കാളി നമുക്ക് ഒരു 3 മിനിറ്റ് അടച്ചു വെച്ച് വേവിച്ചെടുക്കാം കുക്കായി വന്നിട്ടുണ്ട് അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച പൊടികൾ ചേർക്കാം ഒരു സ്പൂൺ ഗരം മസാല പൊടി ഒന്നര സ്പൂൺ മല്ലിപ്പൊടി രണ്ട് സ്പൂൺ മുളക് പൊടി അതെല്ലാം ഇട്ട് നന്നായി മിക്സ് ആക്കിയെടുക്കാം നമ്മുടെ മട്ടനും പരിപ്പും ഈ സമയത്ത് വന്ന് വന്നിട്ടുണ്ട് നമ്മൾ കൂട്ടി വെച്ച ഈ മസാലക്കൂട്ടുകൾ അതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് വെജിറ്റബിളും ചേർക്കുന്നുണ്ട് ഇതെല്ലാം കൂടെ നമുക്ക് മിക്സ് ആക്കിയെടുക്കാം മുരിങ്ങയും മാങ്ങയും ഇപ്പോൾ ഇടുന്നില്ല അതുമാത്രം മാറ്റി വെച്ചിട്ട് ബാക്കിയെല്ലാ വെജിറ്റബിൾസും ഇട്ടതിന് ശേഷം അതിലേക്ക് കുറച്ച് ഉപ്പും ചേർത്ത് നമുക്ക് കുക്കർ അടച്ചു വെച്ച് ഒരു വിസിലിന് വിട്ടെടുക്കാം എല്ലാം കൂടെ നന്നായി മിക്സ് ആക്കി എടുക്കുക ഒരു വിസിൽ വന്നിട്ടുണ്ട് നമുക്കൊന്ന് തുറന്ന് നോക്കാം നമുക്കിതിലേക്ക് മാറ്റി വെച്ച മുരിങ്ങയും മാങ്ങയും ചേർത്ത് കൊടുക്കാം
അതിലേക്ക് മുരിങ്ങയും മാങ്ങയും നന്നായി വന്ന് വന്നതും അതിലേക്ക് നമ്മൾ എടുത്തു വെച്ച തേങ്ങ കൂടി ചേർത്ത് നന്നായി തിളപ്പിച്ചെടുക്കാം. തേങ്ങയുടെ ഒപ്പം തന്നെ പുളിയും ഒഴിക്കണം. ഒരു നെല്ലിക്ക വലിപ്പത്തിൽ പുളി ജ്യൂസും എല്ലാം റെഡിയായി വന്നിട്ടുണ്ട്. നമ്മുടെ കായ്ച റെഡിയായിട്ടുണ്ട്. അതിലേക്ക് അവസാനമായി കറിവേപ്പിലയും മല്ലിയിലയും ഇട്ട് മിക്സാക്കിയെടുക്കാം. നമ്മുടെ സ്വാദിഷ്ടമായ പാലക്കാടിൻ്റെ സ്വന്തം കല്യാണ കായ്ച റെഡിയായിട്ടുണ്ട്. നമുക്കിത് സെർവിങ് ബൗളിലേക്ക് മാറ്റാം. സ്വാദിഷ്ടമായ കല്യാണ കായ്ച റെഡി. ഇഡലി, ദോശ, ആപ്പം, ബിരിയാണി, നെയ്ച്ചോറ് എല്ലാത്തിനും നല്ലൊരു കൂട്ടാണ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. താങ്ക് യു ഫ്രണ്ട്സ്.